ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ബ്രസീൽ ഇന്ന് ക്രൊയേഷ്യയും അർജന്റീന നെതർലൻഡിനെയും നേരിടും. ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ യൂറോപ്യൻ ടീമുകൾക്കെതിരെ വിജയം നേടുമോ എന്നാവും ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളുടെ ആകാംക്ഷ. രാത്രി 8:30 നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ കാനറികൾ നേരിടുന്നത് നിലവിലെ റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യയാണ്. ദക്ഷിണ കൊറിയയെ തകർത്ത് ലാറ്റിൻ അമേരിക്കൻ കരുത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും പുറത്തെടുത്താണ് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത്. സൂപ്പർ താരം നെയ്മർക്കൊപ്പം കിരീടത്തിനായി തകർത്ത് കളിക്കുന്ന യുവനിരയാണ് ബ്രസീലിൻ്റെ കരുത്ത്. ഒപ്പം പരിശീലകൻ ടിറ്റയുടെ തന്ത്രങ്ങളും കൂടി ചേരുന്നതോടെ ഏവരും ഭയക്കുന്ന ടീമായി കാനറികളുടെ കൂട്ടം മാറി. മുന്നേറ്റ നിരയ്ക്കൊപ്പം കരുത്തുറ്റ പ്രതിരോധവും ബ്രസീലിൻ്റെ കരുത്താണ്. ക്രൊയേഷ്യയുടെ വെല്ലുവിളി മറികടക്കാൻ വിനീഷ്യസും റിച്ചാലിസണുമെല്ലാം അടങ്ങുന്ന ബ്രസീലിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം സാംബ നൃത്ത ചുവടുകളുടെ ആരാധകർക്കുമുണ്ട്. ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പരസ്യവാചകം മെസ്സിയുടെ അവസാന ലോകകപ്പാണിത് എന്നായിരുന്നു. അതിനാൽ തന്നെ ഏറെ സമ്മർദ്ദം അനുഭവിക്കേണ്ട അർജന്റീന മരണമുഖത്ത് നിന്ന് വീറുറ്റ പ്രകടനത്തോടെ കരകയറി ക്വാർട്ടർ ഫൈനലിലെത്തുകയുണ്ടായി. മെക്സിക്കോയ്ക്കും ഓസ്ട്രേലിയക്കുമെതിരെ മെസ്സി നേടിയ മാന്ത്രിക സ്പർശമുള്ള ഗോളുകൾ അദ്ദേഹം മികച്ച ഫോമിലാണെന്ന സൂചനയും നൽകുന്നുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡിനെ മറികടക്കുകയാണെങ്കിൽ അർജന്റീനയും സെമിയിലേക്ക് മുന്നേറും. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കൊതിച്ചിരുന്ന സ്വപ്ന ഫൈനൽ എന്നത് അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടുന്ന സ്വപ്ന സെമി ഫൈനലായി മാറും. അത്തരമൊരു ക്ലാസിക് പോരാട്ടം കാണാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ. സ്പോർട്സ് ഡെസ്ക്, യൂടോക്ക്.